ഒരു ഒരു കോളർ കൂടി ഉണ്ട്, രമേഷ്. രമേഷ് ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം ഇത്തിരി കുറച്ചിട്ടൊന്ന് ചോദിക്കണേ. ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം എന്റെ ഒരു സംശയം തീർക്കാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ സ്കാനിങ്ങിന് ഗർഭിണിയായിട്ടിരിക്കുമ്പോ ഒരു സ്ത്രീയെ സ്കാൻ ചെയ്യുമ്പോ വളരെയധികം പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോ ഭ്രൂണത്തിന് പ്രതികൂലമായി ബാധിക്കുമോ? ഇല്ല. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചായിരുന്നു തുടക്കത്തിൽ സംസാരിച്ചിരുന്നത് രമേഷ്. അത്തരത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു സ്കാനിലേക്ക് വരാം. ഈ എൻ ടി സ്കാൻ ഉൾപ്പെടെയുള്ള മറ്റു സ്കാനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എൻ ടി സ്കാനിനെ കുറിച്ച് എൻ ടി സ്കാൻ വെച്ചാൽ മൂന്ന് മാസം തികയുമ്പോഴുള്ള സ്കാനാണ് എൻ ടി സ്കാൻ. എൻ ടി അതായത് 3 മന്ത്സിലുള്ള സ്കാൻ. സോ 3 മന്ത്സിലുള്ള സ്കാന് നമ്മൾ അതായത് നമുക്ക് ഇതിൽ മേജറായിട്ട് 2 സ്കാനുകളാണ് പ്രഗ്നൻസിയിലുള്ള, 1 3rd month, 2 5th month. ഈ 2 സ്കാനും തീർച്ചയായിട്ടും ചെയ്യുന്നത് കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. സോ ആദ്യത്തെ 3 മാസത്തെ സ്കാൻ എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ഗ്രോസ് ആയിട്ടുള്ള അതായത് എല്ലാ ഓർഗൻസും ആ സമയത്ത് ഡെവലപ്പ് ആവില്ല, പക്ഷേ തല, കുഞ്ഞിൻ്റെ തല, കൈകാലുകൾ, വയറ് ഇതെല്ലാം ഉണ്ടോ? കാരണം കൈകാലുകൾ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. തലയിൽ തന്നെ വളരെ ഗുരുതരമായ തലയോട്ടി ഇല്ലാത്തത്, അങ്ങനെയുള്ള മേജർ ഡിഫക്ട്സൊക്കെ നമുക്ക് 3 മാസത്തിൽ അറിയാൻ പറ്റും. പിന്നെ ഈ ഡേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഡേറ്റിംഗ്, തെറ്റായിട്ടുള്ള ഡേറ്റ് ഉള്ളവരുടെ കറക്റ്റ് ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സമയത്ത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ 3rd, കുഞ്ഞിന് മംഗോളിസം, നമുക്കറിയാം ഡൗൺ സിൻഡ്രോം. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നത് ഈ 3rd സ്കാനിങ്ങും അതിനോടൊപ്പമുള്ള ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്തിട്ടാണ്. സോ ഇത് രണ്ടും കൃത്യസമയത്ത് ചെയ്താൽ മാത്രമേ നമുക്കത് സ്ക്രീനിങ് മാത്രമാണ് നമുക്കുണ്ടോ ഉള്ള സംശയം അറിയുള്ളൂ. അതുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വേറെ അധികമായ വേറെ ടെസ്റ്റുകളുണ്ട്. കാരണം ഇത് ഒരു പക്ഷേ ഒരു പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ അവരുടെ കുഞ്ഞ് പ്രോബ്ലമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഡോക്ടറിന് ഒരിക്കലെങ്കിലും അത് സജസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം ആ പേഷ്യൻറ്റിനെ ആ ഒരു ബേബി ജീവിതകാലം മൊത്തം മംഗോളിസമായിട്ട് വരുന്നത് ഒരു ആ ഒരു നമ്മുടെ ഒരു അനാസ്ഥ മൂലമാണ്. കാരണം ആ സമയത്ത് അവർക്ക് ആ ടൈം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അതാണ് ആ 3rd സ്കാനിൻ്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ആ സ്കാൻ കൃത്യമായിട്ട് ആ ടൈമുണ്ട്, അതിന് അത് ആ ടൈമിൽ തന്നെ എടുക്കണം. ആ സമയം കഴിഞ്ഞ് പിന്നെ അത് ചെയ്തിട്ട് ഓക്കെ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട് കൊല്ലത്ത് നിന്ന്, രമ്യ. രമ്യ ചോദിച്ചോളൂ. ഹലോ മാഡം, ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്ക് സ്കാനിങ്ങിലൂടെ അറിയാൻ പറ്റുമോ? ഈ മൈക്രോസെഫാലി പോലുള്ള രോഗങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ? മൈക്രോസെഫാലി എന്ന് പറഞ്ഞാൽ തലയുടെ വളർച്ചക്കുറവാണ്. സോ മൈക്രോസെഫാലിയിൽ പലതരമുണ്ട്. അതായത് നമ്മളിപ്പോ 3rd ചെയ്യുമ്പോൾ ചിലപ്പോൾ നോർമൽ ആയിരിക്കും, 5th ചെയ്യുമ്പോഴും നോർമൽ ആയിരിക്കും, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും, അല്ലെങ്കിൽ തലയുടെ വലിപ്പം വളരാതെ വരും. കാരണം ചില വൈറസുകൾ, സിക്ക വൈറസ് അങ്ങനെയുള്ള വൈറസുകൾ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോർമൽ ആയിരിക്കുമെങ്കിലും പിന്നെ ചിലപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ സ്കാനിൽ അത് കാണണമെന്ന് നിർബന്ധമില്ല. ഈവൻ ജനിച്ചതിന് ശേഷവും ഈ മൈക്രോകെഫാലി വരാം. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും സ്കാനിൽ ആ കാണുന്ന സമയത്ത് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം പിന്നെയും വരാം. അതാണ് മൈക്രോസെഫാലിയുടെ പ്രോബ്ലം. ശരി ഡോക്ടർ. ഡോക്ടർ തൊട്ടുമ്പോൾ പറഞ്ഞു, നമ്മൾ ഈ പറഞ്ഞ ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ്ങിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു പക്ഷേ കണ്ടുപിടിച്ചാൽ അത് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? എന്തായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ? എന്തായിരിക്കും അത്? പേഷ്യൻറ്റിൻ്റെ ഇഷ്ടമാണ്. അവർക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ബുദ്ധിമുട്ട്, കാരണം നമുക്കറിയാം അത് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അമ്മയുടെ തീർച്ചയായിട്ടും അമ്മയുടെ മാത്രം ഒരു തീരുമാനമാണ് അത് എന്ത് വേണം എന്നുള്ളത്. അത് അമ്മ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ആലസിപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം ഈ ഒരു 5 മാസത്തിനുള്ളിലായിരിക്കും ഇതെല്ലാം? അതെ. പക്ഷെ ചില കണ്ടീഷൻസ് നമുക്ക് കോംപ്ലി ഹാർട്ട് ഡിസീസസ് ഒക്കെ, ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ചെറുതൊക്കെ നമുക്ക് 22 അതായത് ഒരു 6 മാസം അടുപ്പിച്ച് മാത്രമേ ചിലത് കാണാം, ചില കാര്യങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഒരു 90% കാര്യങ്ങൾ നമുക്ക് ഈ 5 മാസത്തെ സ്കാനിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ശരി ശരി ഡോക്ടർ. ഒരു മറ്റൊരു കോളർ കൂടി ഉണ്ട്, ഇന്ദിര, ചേർത്തലയിൽ നിന്നും. ചോദിച്ചോളൂ. ഹലോ 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 കേക്കാം, പറഞ്ഞോളൂ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. മോൾക്കിപ്പോ 7 മാസമായി. ഹലോ. ആ കേക്കാം. എന്റെ പേര് ഇന്ദിര എന്നാണ്, എന്റെ മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ചേർത്തലയാണ് വിളിക്കുന്നത്. മോൾക്കിപ്പോ 7 മാസമായി. പക്ഷെ അവൾക്ക് ഇപ്പൊ ഭയങ്കര വയറു വേദന എന്നാ പറഞ്ഞത്. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് വയറു വേദന, കിടന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വശം ചരിഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് ആ വശം ഇങ്ങനെ മരവിച്ച് ഭയങ്കര മരവലാണ്.
അഞ്ചായിരുന്നു. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പോയി കിൻഡറിലാണ് കാണിക്കുന്നത്, കേരളത്തിലെ കിൻഡറിലാണ് കാണിക്കുന്നത്. കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം തെളിഞ്ഞില്ലായിരുന്നു, ഇങ്ങനെ കൊച്ചിന്റെ മുഖം കണ്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പോയി ചെയ്തപ്പോഴത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തെ അവിടെ അഡ്മിറ്റ് ആക്കുമെന്നും പോലുള്ള പേടി കൊണ്ട് പിന്നെ ഡോക്ടറോട് കാര്യമൊന്നും തുറന്നു പറയാറില്ല. അപ്പൊ ഈ വയറുവേദന എപ്പോഴും തന്നെ എന്താ ഡോക്ടർ? വയറുവേദന എനിക്ക് കേട്ടിടത്തോളം ഇത് വയറിൽ ഫുഡിൻ്റെ ഫുഡ് സംബന്ധിച്ചമായ വേദനയാണ്. കാരണം ചിലർക്ക് പ്രഗ്നൻസിയിൽ നമ്മൾ കഴിക്കുന്ന അയൺ ഗുളികകൾ അല്ലെങ്കിൽ അതിന് സംബന്ധിച്ച് കഴിക്കുന്ന ഗുളികകൾ വയറിൽ വയർ അപ്സെറ്റ് ആക്കാം. സോ അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആകാതെ വരാം. അപ്പോൾ അയൺ ടാബ്ലറ്റ് മാറ്റിയാൽ മതി, വേറെ ഒരു കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാൽ തന്നെ ഈ പ്രോബ്ലം മാറും മിക്കവാറും. ശരി ശരി ഡോക്ടർ, നമുക്കിപ്പോൾ ഈ പറഞ്ഞ സ്ക്രീനിങ് ഡൗൺ സിൻഡ്രോം ഉൾപ്പെടെയുള്ള സ്ക്രീനിങ്ങിൻ്റെ അവിടെ എത്തി, അതിനുശേഷം എന്തൊക്കെയായിരുന്നു സ്കാനിങ്ങൾ വരാനുള്ളത്? അതിനുശേഷം പിന്നെ ഈ ഡൗൺസ് 3 മന്ത്സിൽ വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് സെർവിക്സിൻ്റെ ലെങ്ത്ത്, PCOD പേഷ്യൻസിനൊക്കെ സെർവിക്സിൻ്റെ ലെങ്ത്ത് അതും കൂടെ അത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം പലർക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 3-ാം 6-ാം മാസത്തിൽ അല്ലെങ്കിൽ 5-ാം മാസം കഴിയുമ്പോൾ ഗർഭപാത്രം വികസിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതായത് പ്രീറ്റേം ലേബർ പെയിൻ, സെർവിക്കൽ ഇൻകോമ്പറ്റൻസി എന്ന് പറയും. സോ ആ സമയത്ത് സെർവിക്സിൻ്റെ ലെങ്ത്തും കൂടെ നോക്കുന്നത് ഉചിതമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന മേജർ സ്കാൻ 5-ാം മാസത്തിലാണ്. ഞാൻ പറഞ്ഞു അനോമലി മേജർ ആയിട്ടുള്ള എല്ലാ കുഞ്ഞിൻ്റെ അംഗവൈകല്യങ്ങളും നോക്കുന്ന സ്ട്രക്ചറൽ ഡിഫെക്ട്സ് ഒക്കെ നോക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സോ അതിൽ ആയി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇന്ത്യൻ ലോ അനുസരിച്ച് കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യാം, അതായത് അലസിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അമ്മയ്ക്കുണ്ട്. അത് അത് കഴിഞ്ഞതിന് പിന്നെയുള്ളത് ഗ്രോത്ത് സ്കാനാണ്, കുഞ്ഞിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. അത് അതൊരു മസ്റ്റായിട്ടുള്ള സ്കാനാണെന്ന് വെച്ചാൽ ഒരു വർഷമെങ്കിലും ചെയ്തിരിക്കണം, 8-ാം മാസത്തിനും 9-ാം മാസത്തിനും ഇടയ്ക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കലി നമുക്ക് അറിയാൻ പറ്റും, അതായത് കുഞ്ഞ് അമ്മയെ പരിശോധിക്കുമ്പോൾ അവരുടെ വയറിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് കുഞ്ഞ് ചെറുതാണോ അത് ഈ വളർച്ചയുണ്ടോ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ സംശയമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. പക്ഷേ നമുക്കൊരു ഒരു 34 വീക്സ് അതായത് ഒരു 8.5 മാസമൊക്കെ ആകുമ്പോൾ ഒന്ന് ചെയ്തിരിക്കുന്നത് കുഞ്ഞിൻ്റെ വെള്ളം കുറവാണോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റാണോ, പ്ലാസൻ്റ മറുപിള്ള ചിലപ്പോൾ ആദ്യം താഴെയായിരിക്കും അത് മുകളിൽ കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ബേബിയുടെ ഫീറ്റസ് പൊസിഷൻ, ഫീറ്റസ് പൊസിഷൻ നമുക്ക് ക്ലിനിക്കലി നമുക്ക് അല്ലാതെ നോക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷേ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഒരു 7-8 മാസത്തിനകത്തുള്ള സ്കാൻ ചെയ്യും. പക്ഷെ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും സ്കാൻ ആവശ്യമായിട്ട് വരും. കാരണം കുഞ്ഞിനെ ഡെലിവറി ചെയ്യേണ്ടത് എപ്പോഴാണ്? പ്രസവ സമയം വരെ അല്ലേ? അതെ.